നമസ്കാരം ഞാൻ മണികണ്ഠനാണ് വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഒക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കമ്മട്ടിപ്പാടം സിനിമ കഴിഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക എനർജി ലെവൽ അല്ലെങ്കിൽ പ്രതീക്ഷ ഒരുപാട് ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടി മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് ഒരു എനർജിയും കൂടിയായി ഒരു സംസ്ഥാനത്തിൻ്റെ കൈത്തള്ളലും കൂടിയായി അപ്പോൾ അതിൻ്റെ ഒരു സഹായം ഒരു സുഖമുണ്ട് പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പടം എന്താ പറയുക കമ്മട്ടിപ്പാടത്തിൽ ബാലൻ എന്ന ക്യാരക്ടറിനെ വളരെ സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ സംവിധായകൻ രാജീവ് രവി പറഞ്ഞു തന്നു അദ്ദേഹം പറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു വിജയമായിട്ട് അല്ലെങ്കിൽ അത് ജനം സ്വീകരിച്ചതിൻ്റെ ഇതിൽ സംസ്ഥാനം അംഗീകരിച്ചു അവാർഡ് കിട്ടി അതവിടെ കഴിഞ്ഞു ഇനി ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ അടുത്ത സിനിമകളിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ സന്തോഷവും ആ ഒരു പടം ആദ്യമായിട്ട് റിലീസ് ചെയ്ത് പടം കണ്ടു അപ്പോൾ ആകെ ത്രില്ലടിച്ച് നിന്നു കരഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ഇനി അത് തന്നെ ഓർത്തുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത ത്രില്ലിന് വേണ്ടി അടുത്ത സ്വപ്നത്തിന് ശയിക്കാണ്ട് കൊടുക്കാൻ അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഓരോ സ്വപ്നവും കാണുന്നു പിറ്റേ ദിവസം ആ സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കുന്നു ഒരു ദിവസം സ്വപ്നം നമ്മളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അതിന് ശയിക്കാണ്ട് കൊടുക്കുന്നു അതിനെ നമ്മൾ ആസ്വദിക്കുന്നു വീണ്ടും സ്വപ്നം കാണുന്നു അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കമ്മട്ടിപ്പാടത്തിന് ശേഷം വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല ക്യാരക്ടർ അതൊക്കെ തന്നെ പിന്നെ ഇപ്പോൾ ഇത്തിരി പേടി മാറി ഇങ്ങനെ കയറി ഇപ്പോൾ ചാനലിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഡയലോഗൊക്കെ അടിക്കാറായി ആൾ ഫസ്റ്റ് ഒന്ന് ഭയങ്കര വേറെയായിരുന്നു അതായത് ഇപ്പോൾ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ചർച്ച മുഴുവനും ഇയാൾ ചമ്പക്കര മാർക്കറ്റിൽ മീൻ വെട്ടുന്ന ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ അങ്ങനെ തന്നെ രാജീവ് രവി പകർത്തുന്നു ഇങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇത് മീഡിയയുടെ ഒരു സഹായം വലിയൊരു സഹായം കൊണ്ടാണ് മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് വളരെ ചെറുപ്പം തൊട്ട് തിയേറ്റർ ഉണ്ടായിരുന്നു നാടകങ്ങളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എഡിറ്റർ ബി ലെനിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്നു സംഗീത സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഏഴാമറിവ് എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ പറയാൻ പറ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെ അയാൾ ജീവിച്ചിരിപ്പുണ്ട് മുരുകൻ എന്ന് പറയുന്നത് ഇതൊക്കെ സാധാരണ ക്യാരക്ടേഴ്സാണ് ഞാനൊരു സാധാരണക്കാരനാണ് അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാനാണെന്ന് തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ തന്നെ എൻ്റെ ജീവിതമല്ല അത്തരം ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിലെ ഏതൊക്കെയോ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് അത് ഇന്നതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ചില സമയം കാണുമ്പോൾ ഇതേപോലെ നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഞാൻ തന്നെയാണെന്ന് തോന്നണ്ടല്ലോ എന്നൊക്കെ പറയില്ലേ അത്രേ ഉള്ളൂ അല്ലാതെ അയാൾ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ തന്നെ കഥയല്ല കമ്മട്ടിപ്പാടം എൻ്റെ കഥയല്ല അത് കമ്മട്ടിപ്പാടത്തിൻ്റെ കഥയാണ് കമ്മട്ടിപ്പാടത്തിലെ ഒരു ബാലനാണ് ആ ബാലനെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സിനിമയിലെ മുരുകനെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു സ്വീകരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുക എനിക്ക് ആസ്വദിക്കാൻ കഴിയുക അപ്പോൾ അതെൻ്റെ കഥയായിട്ട് തോന്നും അലമാരയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു സാങ്കല്പിക കഥാപാത്രമൊന്നും അല്ല ഒരു സാങ്കല്പിക കഥാപാത്രമൊന്നുമല്ല അത് നമ്മൾ കണ്ടിട്ടുള്ള ഈ വലിയ വയസ്സിന് വ്യത്യാസമില്ലാത്ത അമ്മാവനും മരുമക്കളും ഉണ്ടല്ലോ ഒരുമിച്ച് എല്ലാ പരിപാടികൾക്കും കൂട്ടുകാരെ പോലെ നടക്കുന്ന മാമനും മരുമക്കളും അപ്പോൾ എനിക്കും ഉണ്ട് അങ്ങനത്തെ മാമന്മാർ അതേപോലത്തെ ഒരു മാമനാണ് സണ്ണി ചെയ്യുന്ന അരുൺ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അമ്മാവനാണ് അമ്മാവൻ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ എന്താ പറയുക മരുമകനും അമ്മാവനുമായിട്ട് വലിയ വയസ്സിൻ്റെ വ്യത്യാസമല്ല ഒരു കൂട്ടുകാരെ പോലെ തന്നെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കഥയാണ് അതിൽ സുബ്രഹ്മണ്യൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കോമഡിയാണ് ആദ്യമായിട്ടാണ് ഞാൻ കോമഡി തുടർച്ചയായിട്ടുള്ള ഒരു ഹാസ്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് കണ്ടവരും പിന്നെ നമ്മളുടെ സംവിധായകനൊക്കെ പറഞ്ഞത് ഞാൻ ഡബ് ചെയ്തപ്പോഴും വലിയ കുഴപ്പമില്ല ഇനി നിങ്ങൾ കണ്ട് നിങ്ങൾ ചിരിക്കുമ്പോഴാണ് എനിക്ക് കോമഡിയും കൂടി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം വരുന്നത് സിനിമ മൊത്തത്തിൽ നർമ്മമാണ്. നർമ്മത്തിലൂടെ മിഥുൻ്റെ ഒരു മിഥുൻബായുടെ ഒരു രീതിയുണ്ടല്ലോ, പാട് അല്ലെങ്കിൽ ആൻമേരി കലിപ്പിലാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട്. അതിൽ ആ രീതി തന്നെയാണ് ഈ പടവും പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ടുള്ളത്. അലമാര എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഒരു ഒരു നർമ്മമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എന്താണ് അലമാര, അലമാരയ്ക്കകത്ത് എന്താണ്, അല്ലെങ്കിൽ അലമാര പണിതതിനാണോ പ്രശ്നം, അല്ലെങ്കിൽ അലമാര പണിയുന്ന ആൾക്കാരാണോ, അവരുടെ കഥ പറയുന്നതാണോ, അങ്ങനെ കുറേ നമുക്കൊരു സംശയങ്ങളും അല്ലെങ്കിൽ ആകാംക്ഷയുണ്ടാവും. അലമാര എന്ന് പറയുന്ന അലമാര കൊണ്ട് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, അതാണ് ഇത് പറയുന്നത്. വളരെ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്ക് ഒന്നും ഭാരമായിട്ട് തോന്നിയിട്ടില്ല. അത് എൻ്റെ മികവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ ഒബ്സർവ് ചെയ്ത് അങ്ങനെ അതല്ല. നമ്മളെ ഞാൻ സിനിമ ആദ്യം സിനിമ സംവിധായകൻ്റെ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ എന്ന് വിശ്വസിക്കും ഞാൻ, എൻ്റെ സ്വന്തം അഭിപ്രായം. ആക്ടർ ഇപ്പോൾ ഒരു സിനിമ ചെയ്യാൻ ക്യാമറ വേണം, ലൈറ്റ് വേണം, മേക്കപ്പ് വേണം, കോസ്റ്റ്യൂം വേണം, പ്രൊഡക്ഷൻ വേണം, നടൻ വേണം. നടൻ ഉപകരണമാണ്, ഞാനൊരു ഉപകരണമാണ്. ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ശരീരവും മനസ്സും ആണ് നടൻ്റെ ക്വാളിറ്റി. അത് അവർക്ക് കൊടുക്കുക, നമ്മളുടെ സംവിധായകരെ 100% വിശ്വസിച്ച് കൊടുക്കുക. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. അതായത് കമ്മിറ്റിപ്പാട് സീരിയസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്, കോമഡി എനിക്ക് അങ്ങനെ ആ ബുദ്ധിമുട്ട് അവരെന്നെ അറിയിക്കാത്ത രീതിയിൽ ഞാൻ ഇപ്പോൾ കമ്മിറ്റിപ്പാടം സിനിമ റിലീസായി കാണുമ്പോഴാണ് ഞാൻ വാവിളിച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും വലിയ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്രയും ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ചെയ്യുന്ന സമയത്ത്. അതൊരു മാജിക്ക് പോലെ രാജുവേട്ടൻ വിളിക്കും, തോളത്ത് കൈയിടും, അതെ നമുക്കവിടെ അടുത്ത സീൻ അതിങ്ങനെ അത് വല്ല നിനക്ക് പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ഈസി ആയിട്ടാണ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ അലമാരയും പിന്നെ അതിൽ അലമാരയുടെ ഒരു ഇത് സ്ക്രിപ്റ്റിൽ മാത്രമായിരുന്നില്ല നർമ്മം. അതായത് ആ സെറ്റ് കംപ്ലീറ്റ് കോമഡി ആയിരുന്നു. എല്ലാവരും അജു ചേട്ടൻ, ഷൈജു കുറുപ്പ്, സുധി കോപ്പ, സണ്ണി, രഞ്ജി സാറ്, സീമാജി, അതിഥി, സോനു, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുടെ എല്ലാവരും തമ്മിൽ ഒരുമിച്ചായിരിക്കുന്നത്. മാറി മാറി ഇരിക്കലോ അങ്ങനത്തെ നമ്മൾ പ്രൊമോഷന് വേണ്ടി വന്ന് വെറുതെ പറയുന്നതല്ല. ഒരു കുടുംബം പോലെ ആയിരുന്നു, ഒരു കുടുംബം പോലെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും. എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു കുടുംബം എന്നുള്ളൊരു ഫീല് കിട്ടിയിട്ടുള്ള സിനിമ. അതെൻ്റെ ഭാഗ്യമായിരിക്കാം. എനിക്ക് വേറെ ഇതുവരെ ഒരു മോശം അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത സിനിമകളെക്കുറിച്ച് എനിക്കില്ല. കമ്മിറ്റിപ്പാടം കഴിഞ്ഞിട്ടും വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര കുതിക്കലൊന്നുമില്ല വരവിന്. കുറേ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരു 10-15 ഒരുമിച്ച് വന്നല്ല കമ്മിറ്റിപ്പാടം, അങ്ങനെയല്ല. കമ്മിറ്റിപ്പാടം കഴിഞ്ഞപ്പോൾ പുതിയൊരു ആക്ടറെ കണ്ടതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ കുറേ പേര് വന്നു. ഇപ്പോഴും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഭയങ്കര ബിസിയൊന്നും ആയിട്ടില്ല. ഞാൻ എനിക്ക് വരുന്നപ്പോൾ ഞാൻ നിലവിൽ 2-3 പടം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്, ചേട്ടാ അല്ലെങ്കിൽ സാർ ഞാൻ ഇന്ന പോലെ 3 പടം കമ്മിറ്റാണ്, ഡേറ്റ് ഇല്ല എന്നല്ല. നിങ്ങൾ വന്നിരുന്ന് എല്ലാ കഥയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ 3 പടം കമ്മിറ്റാണ്, എൻ്റെ ഡേറ്റ് ഇതൊക്കെയാണ്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമോ അതൊന്നും ചോദിക്കില്ല. എൻ്റെ അവസ്ഥകൾ ആദ്യം എല്ലാം പറയും. അപ്പോൾ അവർ പറയും അത് കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇത്ര ദിവസം മതി, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഓക്കെ ആവും. അല്ലാതെ വേറെ ദിവസം 10 സ്ക്രിപ്റ്റ് 5 സ്ക്രിപ്റ്റ് വെച്ച് വായിക്കാം അങ്ങനെയൊന്നും ഞാൻ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇല്ല അങ്ങനെ. അതായത് ആദ്യം ഈ കമ്മിറ്റി കഴിഞ്ഞ് കുറച്ച് കാലങ്ങളിൽ എൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ എൻ്റെ ഒരു പേടിയുമൊക്കെ സീനിയേഴ്സായിട്ടുള്ള നമ്മളൊരു ഡയറക്ടർ ആക്ടറാണ്. ഞാൻ നമ്മളുടേതായ വലിയ വേറെ അറിവുകളൊന്നുമില്ല, ഡയറക്ടറെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സീനിയറായിട്ടുള്ള ഡയറക്ടേഴ്സിന് കൊടുക്കാം, അവരൊപ്പം നിന്നാൽ നമ്മൾ സേഫാണ് എന്നുള്ളൊരു ധാരണ. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പുതിയതായിട്ട് വരുന്നവർക്കും talent ഉണ്ട് അതിന്റെ ഉദാഹരണമാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന സിനിമയിലെ വ്യാസൻ ചേട്ടൻ ചെയ്ത സിനിമ എനിക്ക് ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നേരെ ഓപ്പോസിറ്റ് വേറെ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഗുണം ചെയ്തു അപ്പോൾ ഞാൻ നോക്കണ്ടത് എനിക്കൊരു പാഠമായിട്ടുള്ളത് പഠനം ചെയ്താലോ ചെയ്യാത്താലോ ആ ആള് പറയുന്ന സബ്ജക്റ്റ് അത് നല്ലതാണോ ആ സബ്ജക്റ്റ് എത്രമാത്രം അദ്ദേഹം ആ പറയുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ട് എത്രമാത്രം അദ്ദേഹം ആ സബ്ജക്റ്റിനു വേണ്ടി ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്ര കാര്യങ്ങൾ അതായത് ആരാണ് ക്യാമറ ചെയ്യുന്നത് ഏത് ക്യാമറയിലാണ് പടം ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂം ഇത് അങ്ങനെ അതൊന്നും ഞാൻ ചോദിക്കാറില്ല ചോദിച്ചിട്ടുമില്ല എൻ്റെ പണി എനിക്ക് അറിയാവുന്ന പണി അഭിനയിക്കുക എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് മാത്രം ബോധവാനാണ് അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ എൻ്റെ സംവിധായകനെ 100% വിശ്വസിക്കുന്നുവെന്ന് അതിനു മുമ്പ് സബ്ജക്റ്റ് കേൾക്കും അതെന്നെ കൊണ്ട് വിശ്വസിക്കാനും എനിക്ക് വിശ്വസിക്കാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടോ എന്ന് നോക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അത് ആ സിനിമയിൽ ഇപ്പോൾ എസ്റ എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും അവസാനം ടൈലൻഡ് ഒരു ചെറിയ വന്നു പോകുന്നുണ്ട് അപ്പോൾ അത് ആ സിനിമയിൽ തന്നെ വേറൊരു കഥാപാത്രത്തിനെ വിളിച്ചതാണ് അപ്പോൾ കമ്മട്ടിപ്പാടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കമ്മട്ടിപ്പാടം ഇറങ്ങി അത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ JK അതിൻ്റെ സംവിധായകൻ പറഞ്ഞു നീ ആ റോൾ ചെയ്യേണ്ട കാരണം നീ ഇത്ര വലിയ റോൾ ചെയ്തതല്ലേ അപ്പോൾ ഇതിനകത്ത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എസ്രയിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എസ്ര എല്ലാ ഷൂട്ടും കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഇങ്ങനൊരു ടൈലൻഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നതാണ് എൻ്റെ ആവശ്യം ആവശ്യം എന്താണ് എനിക്ക് ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടോ എനിക്കത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ആ ക്യാരക്ടർ കൊണ്ട് പെർഫോം ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ആ കഥയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് നോക്കുന്നു നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക സ്വപ്നങ്ങൾ പറയരുത് കണ്ട സ്വപ്നങ്ങൾ പറയാം കാണാനുള്ള സ്വപ്നങ്ങൾ രഹസ്യമായിട്ട് വയ്ക്കണം പറയില്ല ഉണ്ട് സ്വപ്നങ്ങളുണ്ട് അത് തൊട്ട് കഴിയുമ്പോൾ ഞാൻ പറയാം ഞാൻ സാധാരണ എല്ലാ ആഘോഷത്തിനും കാലത്തെ എഴുന്നേൽക്കും പുറത്തേക്ക് പോകും രാത്രി വരും അങ്ങനെ വീട്ടിലിരുന്നിട്ടുള്ള ആഘോഷങ്ങളൊക്കെ വളരെ കുറവാണ് ഊണ് കഴിക്കുന്ന തൃപ്പൂണിത്തുറയിലെ എല്ലാം എൻ്റെ വീടായതുകൊണ്ട് എനിക്കങ്ങനെ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കണം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമ്മൾ ചെറുപ്പം പോലെ ഫ്രീലാൻസാണ് ആ നിങ്ങൾക്ക് കൈനീട്ടം തരാൻ എനിക്ക് സാധിക്കട്ടെ കൈനീട്ടം എന്ന് ഉദ്ദേശിച്ചത് നല്ല നല്ല കഥാപാത്രങ്ങളായിരിക്കും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് എനിക്ക് പറയാൻ ഒരവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മട്ടിപ്പാടം സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരൊറ്റ ഫോൺ വരാറില്ല എന്ന് പറഞ്ഞാൽ ആരും ഇപ്പോൾ വിളിക്കരുതെന്നല്ല ആർക്കും എന്നെ അറിയില്ല അപ്പോൾ ഈ ബാലനുമായിട്ട് ഞാൻ കുറേ നാൾ ബാലനും ചുമന്നുകൊണ്ട് നടന്നിരുന്നു അല്ലെങ്കിൽ ഈ സിനിമയുടെ പുറകെ ട്രാവൽ ചെയ്തിരുന്നു അതേപോലെ എനിക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയാൽ ഇത് പഠിക്കണം അല്ലാതെ വെറുതെ ചെന്ന് ഇരുന്ന് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ഇങ്ങനെ അങ്ങനെ കൂടുമാറാൻ ഞാൻ മാജിക്കോ മന്ത്രവാദമോ ഒന്നും അല്ലത് അപ്പോൾ പഠിക്കാനുള്ള സമയം കിട്ടിയാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്ത് തീർത്തിട്ട് അടുത്ത സിനിമ ചെയ്യുന്നുണ്ട് ഇത് വലിയ എന്താ പറയുക സംസ്ഥാന അവാർഡ് വാങ്ങിച്ചതിൻ്റെ അഹങ്കാരമായിട്ടൊന്നും എടുക്കരുത് ഇത് ഞാൻ കയറിയ ആ സമയം തൊട്ടേ എനിക്ക് അത്രേ താങ്ങുള്ളൂ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സിനിമ അതിൻ്റെ പൈസ എനിക്ക് പിടിക്കാൻ കഴിയുന്നതായിരിക്കണം പൈസ എൻ്റെ പിടുത്തത്തിൽ ഒതുങ്ങുന്ന പൈസയെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പൈസ വേണ്ട എന്നല്ല പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ എൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള മേൽഗതി എല്ലാവരും പ്രതീക്ഷിക്കുമല്ലോ അപ്പോൾ ക്യാരക്ടേഴ്സ് പഠിക്കാനും അതിന് വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കുകയോ അല്ലെങ്കിൽ എന്താണ് ആ ക്യാരക്ടറിന് വേണ്ട ഗുണങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ പീരീഡ് മാറ്റിവെക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല കാരണം ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അവർ പിണങ്ങും ഒന്ന് രണ്ട് കോളുകൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് മെസ്സേജ് ചെയ്തില്ലെങ്കിൽ ആരെയും പിണക്കാതെ പോകാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ശത്രുക്കളില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. ശത്രുക്കളല്ല, ചെറിയ ചെറിയ പിണക്കുള്ള, ആർക്കും ശത്രുതയൊന്നും എന്നോടുണ്ടാവില്ല, ആരും എൻ്റെ ശത്രുക്കളല്ല, എനിക്കും ആരോടും ശത്രുതയില്ല. ചെറിയ ചെറിയ പിണക്കങ്ങളുണ്ടാവും, ആ പിണക്കങ്ങൾ പോലും എനിക്ക് വിഷമമാവുന്നതിൻ്റെ പേരിൽ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി അതാണ്. വരുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കോളേജ് ഇനാഗ്രേഷന് അപ്പോൾ അവർ പിള്ളേരൊക്കെ കുറേ പരാതിയുണ്ട്. ഇപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് എന്താ വരാത്തതെന്നൊക്കെ. ചേട്ടൻ്റെ അവസ്ഥ ഇതാണ്, ചേട്ടൻ അഭിനയിക്കുക എന്നുള്ള ഒരു വട്ടാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിന് നിങ്ങൾ സഹകരിച്ചാൽ ഇനിയും നല്ല നല്ല ബാലന്മാരും മുരുകന്മാരും ഒക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. സത്യമായിട്ടും എൻ്റെ അടുത്ത് ഇനി എന്തൊക്കെയുണ്ട്, ഇനി നല്ല നല്ല ഡയറക്ടേഴ്സ് എൻ്റെ കയ്യിൽ ഞാൻ ചെന്ന് പെടും, അവരെന്നെ നന്നായി അഭിനയിപ്പിക്കും. അപ്പോൾ ചില പരിപാടികൾക്കൊക്കെ വിളിച്ചാൽ ഞാൻ വന്നില്ലെങ്കിൽ നടനായി സിനിമയിൽ നിൽക്കാനാണ്. അതായത് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് വരും. ഞാൻ എൻ്റെ നാട്ടിൽ ഇപ്പോഴും സാധാരണക്കാരനായിട്ട് തന്നെ നടക്കുന്നു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണില്ല. എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ, വിഷു ആശംസകൾ.